ചിരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും അവരുടെ പല്ലുകൾ ഒന്ന് ശ്രദ്ധിക്കൂ. ഓരോ പല്ലിന്റെ ആകൃതിയും നോക്കി സ്വഭാവത്തെ എങ്ങനെ വിലയിരുത്താമെന്ന് നോക്കാം. മനുഷ്യർക്ക് 20 പ്രാഥമിക ദന്തങ്ങളും അതായത് പാൽപ്പല്ലുകളും 32 സ്ഥിര ദന്തങ്ങളുമുണ്ട്. പരിണാമത്തിന്റെ ഫലമായി 4 പാൽപ്പല്ലുകൾ അപ്രത്യക്ഷമായതാകാം. ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങളുടെയും പരിണാമത്തിൻ്റെയും ഫലമായി ഇപ്പോൾ പലരിലും 3 അണപ്പല്ലും അതായത് വിവേകദന്തങ്ങളും അപ്രത്യക്ഷമായി തുടങ്ങിക്കഴിഞ്ഞു. ചില കുട്ടികൾക്ക് ജനിക്കുമ്പോഴേ പല്ല് കാണാറുണ്ട്. പ്രീനേറ്റൽ ദന്തം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ചില കുട്ടികൾക്ക് പല്ല് വരാൻ 2 വരെ താമസം ഉണ്ടാകാറുണ്ട്. 6 മുതൽ 14 വയസ്സിനുള്ളിൽ പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോകുന്നു. 6 മുതൽ മുളച്ചു തുടങ്ങുന്നവയാണ് സ്ഥിരദന്തങ്ങൾ. എന്നാൽ ഇപ്പോഴിതാ ഓരോ പല്ലിന്റെ ആകൃതി നോക്കി മറ്റുള്ളവരുടെ സ്വഭാവം എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. മറ്റുള്ളവർ ചിരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും അവരുടെ പല്ലുകൾ ശ്രദ്ധിച്ചു നോക്കൂ. അത് നിങ്ങൾക്ക് അയാളെ കുറിച്ച് മനസ്സിലാക്കാൻ സഹായകരമാകും. ഓരോ പല്ലിന്റെ ആകൃതിയും നോക്കി എങ്ങനെ സ്വഭാവത്തെ വിലയിരുത്താമെന്ന് നോക്കാം. നിങ്ങളിൽ സ്വാർത്ഥത ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എങ്കിൽ പല്ല് നോക്കിയാൽ അറിയാം. മറ്റുള്ളവരിലെ സ്വാർത്ഥത പല്ലിന്റെ ആകൃതി നോക്കി മനസ്സിലാക്കാം. ഓരോരുത്തർക്കും പല്ലിന് വ്യത്യസ്ത ആകൃതിയായിരിക്കും. നിങ്ങളുടെ മുന്നിലുള്ള പല്ലിന്റെ ആകൃതി ചതുരത്തിലാണെങ്കിൽ സ്വയം നിയന്ത്രണമുള്ള വ്യക്തിയാകും. എന്നാൽ പലപ്പോഴും നിങ്ങളുടെ സ്വയം നിയന്ത്രണം കൊണ്ട് തന്നെ നിങ്ങളൊരു ധാർഷ്ട്യക്കാരനായി മറ്റുള്ളവർക്ക് തോന്നും. പല്ല് ഓവൽ ഷേപ്പിലുള്ളതാണെങ്കിൽ കലാപരമായി നിങ്ങൾ മുന്നിലാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ പല്ല് ത്രികോണാകൃതിയാണെങ്കിൽ നിങ്ങൾ കരുതലില്ലാതെയും ശുഭാപ്തി വിശ്വാസമില്ലാതെയും ജീവിക്കുന്നവരുമായിരിക്കും. മാത്രമല്ല ഒറ്റയ്ക്ക് ജീവിക്കുന്നതിൽ ഭയപ്പെടുന്നവരായിരിക്കും. സമചതുരാകൃതിയാണെങ്കിൽ ബോസ് എന്ന നിലയിൽ അറിയപ്പെടാൻ കഴിയുന്നവരായിരിക്കും. നേതൃഗുണം നിങ്ങളുടെ കഴിവ് തന്നെയായിരിക്കും. എന്നാൽ മറ്റുള്ളവർ വിചാരിക്കുന്നത് നിങ്ങൾ സ്വാർത്ഥരായിരിക്കും എന്നാണ്. പ്രായപൂർത്തിയാകാത്ത ഒരു വ്യക്തിക്ക് 32 പല്ലുകൾ ഉണ്ടായിരിക്കും. 31 തുടങ്ങി 32 പല്ലുകളുള്ളവർ സമൂഹത്തിൽ ആദരണീയരും പ്രശസ്തരും ധനവാന്മാരുമായിരിക്കും. 28 മുതൽ 30 പല്ലുകൾ വരെയുള്ളവർ സുഖദുഃഖ സമ്മിശ്ര ജീവിതം നയിക്കുന്നവരായിരിക്കും. ഇവർക്ക് ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകുന്നത് പോലെ തന്നെയായിരിക്കും താഴ്ചകളും ഉണ്ടാകുന്നത്. ജീവിതത്തിലുടനീളം ആരോഗ്യ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നവരായിരിക്കും 25 മുതൽ 27 പല്ല് വരെയുള്ളവർ. കുടുംബത്തിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നും പിരിഞ്ഞു ജീവിക്കാനും ഇവർക്ക് യോഗമുണ്ട്. പ്രായപൂർത്തിയാകാത്ത 25 പല്ലിൽ താഴെയുള്ളവർക്ക് എപ്പോഴും ധാരാളം പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വരും. ഒച്ചിഴയുന്ന വേഗത്തിലായിരിക്കും ഇവർക്ക് ജീവിതത്തിൽ വിജയം സാധ്യമാകുക. മുകൾ നിരയിലെ പല്ലുകളും താഴത്തെ നിരയിലെ പല്ലുകളും തമ്മിൽ ചെറിയ അകലമുള്ള വ്യക്തികൾ സംസാരപ്രിയരായിരിക്കുമെന്നാണ് ലക്ഷണശാസ്ത്രം പറയുന്നത്. ഇരു പല്ലുകൾക്കിടയിൽ അകലം കൂടുതലും അതേസമയം തന്നെ തിളങ്ങുന്ന കണ്ണുകളുമുള്ളതുമായ വ്യക്തികൾ തങ്ങളുടെ പങ്കാളിയെ വഞ്ചിക്കാൻ സാധ്യതയുണ്ട്. കാര്യങ്ങൾ മറച്ചു പിടിക്കാനുള്ള മിടുക്ക് ഇത്തരക്കാർക്ക് കൂടുതലായിരിക്കും. അതിനൊപ്പം തന്നെ ഇവർ പിടിക്കപ്പെടാനുള്ള സാധ്യതകളും വിരളമാണ്. ഇപ്പോൾ മനസ്സിലായല്ലോ, പുഞ്ചിരി മാത്രമല്ല പല്ലിലൂടെ നമ്മൾ മനസ്സിലാക്കിപ്പിക്കുന്നത്. പല്ലിന്റെ ആകൃതി നോക്കി ഏത് തരത്തിലുള്ള വ്യക്തിയാണെന്ന് നിങ്ങൾ അന്ന് വരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.